ഹലോ എവ്രിവൺ, ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ തുല്യത ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ് എന്ന ചാപ്റ്ററാണ്. കെവിൻ കാർട്ടർ എന്ന പ്രതിഭാശാലിയായ ഫോട്ടോഗ്രാഫറെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ ചാപ്റ്റർ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പാർട്ട് വൺ വീഡിയോ കെവിൻ കാർട്ടറിനെ കുറിച്ചുള്ള വിവരണമാണ്. നിങ്ങളിൽ ചിലരെങ്കിലും ഈ ചിത്രം പത്രത്തിലോ മാഗസിനിലോ ടി വിയിലോ കണ്ടിട്ടുണ്ടാകും. ആരാണ് ഈ ചിത്രം എടുത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചിത്രം എടുത്തത് കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം ആരാണ്, ഈ ചിത്രം എടുക്കാനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1960 സെപ്റ്റംബർ 13 ജോഹന്നാസ്ബർഗിലാണ് കെവിൻ കാർട്ടർ ജനിച്ചത്. വെളുത്ത വർഗ്ഗക്കാരുടെ കുടുംബത്തിലായിരുന്നു ജനനമെങ്കിലും ചെറുപ്പത്തിൽ തന്നെ കറുത്ത വർഗ്ഗക്കാരോടുള്ള വിവേചനവും അനീതിയും കെവിൻ കാർട്ടറെ അസ്വസ്ഥനാക്കിയിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം ഫാർമസി കോഴ്സ് പഠിക്കാൻ ചേർന്നു. അധികം വൈകാതെ തന്നെ അദ്ദേഹം ഫാർമസി കോഴ്സ് ഉപേക്ഷിച്ചു നിർബന്ധിത സൈനിക സേവനത്തിനു ദക്ഷിണാഫ്രിക്കൻ സൈന്യത്തിൽ ചേർന്നു. സൈനിക സേവനത്തിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടി ഡിസ്ക് ജോക്കിയായി. അദ്ദേഹത്തിന് ഡിസ്ക് ജോക്കി ജോലി നഷ്ടപ്പെടുകയും വിഷാദരോഗത്തിന് അടിമയാവുകയും ആത്മഹത്യാശ്രമം നടത്തുകയും ചെയ്തു. പിന്നീട് ക്യാമറ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടിയതോടെ ജീവിതം പുതിയ വഴിത്തിരിവിലെത്തി. ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുണ്ടായിരുന്ന കെവിൻ കാർട്ടർ 1983 സ്പോർട്സ് ഫോട്ടോഗ്രാഫറായി ജോലി തുടങ്ങി. 1984 ജോഹന്നാസ്ബർഗ് സ്റ്റാർ പത്രത്തിനു വേണ്ടിയും പിന്നീട് റോയിറ്റേഴ്സ് തുടങ്ങിയ ന്യൂസ് ഏജൻസികൾക്ക് വേണ്ടിയും ജോലി ചെയ്തു. ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തിരുന്ന കാലത്താണ് കെൻ ഓസ്റ്റർബ്രൂക്ക്, ഗ്രെഗ് മറിനോവിച്ച്, ജോവ സിൽവ എന്നിവരെ കെവിൻ കാർട്ടർ കണ്ടുമുട്ടുന്നത്. നാലു പേരും ദക്ഷിണാഫ്രിക്കയിലെ വംശീയ അതിക്രമങ്ങൾക്കെതിരെ ക്യാമറ കൊണ്ട് പ്രതിഷേധിക്കുന്നവരായിരുന്നു. ബാങ് ബാങ് ക്ലബ്ബ് എന്ന പേരിലാണ് നാൽവർ സംഘം അറിയപ്പെട്ടിരുന്നത്. കറുത്ത വർഗ്ഗക്കാരെ പെട്രോളിൽ മുക്കിയ ടയർ കഴുത്തിലിട്ട് തീ കൊളുത്തുന്ന നെക്ലേസിംഗ് എന്ന കൊടും ക്രൂരത ലോകത്തിന് മുന്നിലെത്തിച്ചത് കെവിൻ കാർട്ടറാണ്. 1991 ഗ്രെഗ് മറിനോവിച്ച് പുലിസ്റ്റർ പുരസ്കാരം നേടിയതോടെ ബാങ് ബാങ് ക്ലബിൻ്റെ പ്രശസ്തി ഉയർന്നു. 1994 കെവിൻ കാർട്ടറും പുലിസ്റ്റർ പ്രൈസ് നേടി. 1993 വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി മത്സരത്തിൽ കെൻ ഓസ്റ്റർബ്രൂക്ക് രണ്ടാം സ്ഥാനം നേടി. പ്രശസ്തിയോടൊപ്പം തന്നെ ദുരന്തങ്ങളും ബാങ് ബാങ് ക്ലബിനെ വേട്ടയാടി. 1994 ദക്ഷിണാഫ്രിക്കയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ നടന്ന പോരാട്ടം ക്യാമറയിലാക്കുന്നതിനിടെ കെൻ ഓസ്റ്റർബ്രൂക്ക് വെടിയേറ്റു മരിച്ചു. കൂടെയുണ്ടായിരുന്ന ഗ്രെഗ് മറിനോവിച്ചിന് ഗുരുതരമായി പരിക്കേറ്റു. 1994 കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്തു. 2010 അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സൈന്യത്തോടൊപ്പം പെട്രോളിംഗിൽ പങ്കെടുക്കവെ മൈൻ പൊട്ടിത്തെറിച്ച് ജോവ സിൽവയ്ക്ക് ഇരുകാലുകളും നഷ്ടപ്പെട്ടു. കെവിൻ കാർട്ടർ ഈ ചിത്രമെടുക്കാനിടയായ കാരണം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ചിത്രം മൂലം ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. ആഭ്യന്തര യുദ്ധം മൂലം നരകയാതന അനുഭവിച്ചിരുന്ന സുഡാനിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള UN പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ. സുഡാനിലെ അവസ്ഥ ലോകത്തിന് മുൻപിൽ എത്തിക്കുന്നതിന് ഫോട്ടോ ജേർണലിസ്റ്റുകളെയും ക്ഷണിച്ചിരുന്നു. ലൈഫ് ലൈൻ സുഡാനിൽ അംഗമായിരുന്ന റോബർട്ട് ഹാഡ്ലിയാണ് ജോവ സിൽവയോടും കെവിൻ കാർട്ടറോടും സുഡാൻ യാത്രയുടെ കാര്യം പറഞ്ഞത്. കെവിൻ കാർട്ടറും ജോവ സിൽവയും ഇതൊരവസരമായി കണ്ട് UN സംഘത്തിനൊപ്പം ചേർന്നു. കൊടും പട്ടിണിയുടെയും മരണത്തിൻ്റെയും ഭീകരത തളം കെട്ടി നിൽക്കുന്ന ദക്ഷിണ സുഡാനിലെ അയോഡിലേക്കു ഭക്ഷണം എത്തിക്കാൻ ഒരു വിമത പോരാളി സംഘടന UNന് അനുമതി കൊടുത്തു. റോബർട്ട് ഹാഡ്ലി കെവിൻ കാർട്ടറെയും ജോവ സിൽവയെയും തങ്ങളുടെ കൂടെ പോരുന്നതിന് ക്ഷണിച്ചു. ഭക്ഷണം വിതരണം ചെയ്യാനുള്ള 30 മിനിറ്റ് മാത്രമേ ചെലവഴിക്കാവുകയുള്ളൂ എന്ന മുന്നറിയിപ്പും UN നൽകിയിരുന്നു. ഗറില്ല പോരാളികളുടെ ഫോട്ടോയെടുക്കുന്നതിനായി ജോവ സിൽവ പോയപ്പോൾ കെവിൻ കാർട്ടർ ഭക്ഷണ വിതരണ ക്യാമ്പിലേക്ക് ഓടിയെത്തിയ പട്ടിണിക്കോലങ്ങളായ സുഡാനികളുടെ ചിത്രങ്ങളെടുത്തു. പട്ടിണിയുടെയും മരണത്തിൻ്റെയും ദയനീയമായ അവസ്ഥ കണ്ട് മനസ്സുമടുത്ത കെവിൻ കാർട്ടർ ഏതാനും ചിത്രങ്ങളെടുത്ത ശേഷം ക്യാമ്പിലേക്ക് മടങ്ങാനൊരുങ്ങവേ ഒരു കരച്ചിൽ കേട്ടു. ആ ഭാഗത്തേക്ക് ചെന്ന കെവിൻ കാർട്ടർ കണ്ടത് കൊടും വെയിലത്ത് തലകുമ്പിട്ട് കൂനിക്കൂടി നിലത്തിരിക്കുന്ന ഒരു കുട്ടിയെയാണ്. കുട്ടിയുടെ ശരീരത്തിലെ എല്ലുകൾ പുറത്തേക്ക് തള്ളി നിന്നിരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത കുട്ടി ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് നിരങ്ങി നീങ്ങുകയായിരുന്നു. കെവിൻ കാർട്ടർ കുട്ടിയുടെ അടുത്തേക്ക് നടന്നതും ഏറെ അകലെയല്ലാതെ ഒരു കഴുകൻ പറന്നിറങ്ങി. കെവിനിലെ ഫോട്ടോഗ്രാഫർ ഉണർന്നു. ജീവിതവും മരണവും ഒരൊറ്റ ഫ്രെയിമിൽ. ജീവൻ നിലനിർത്താൻ പൊരുത്തുന്ന കുഞ്ഞും കുഞ്ഞിൻ്റെ ജീവൻ നിലയ്ക്കാൻ കാത്തിരിക്കുന്ന കഴുകനും. കഴുകൻ ചിറകുവിരിക്കുന്ന ഫോട്ടോയ്ക്കായി കെവിൻ കാർട്ടർ കാത്തിരുന്നെങ്കിലും അതുണ്ടായില്ല. വിമാനം തിരികെ പുറപ്പെടുന്നതിന് ഏതാനും മിനിറ്റുകൾ മാത്രം. ആ ആംഗിളിൽ തന്നെ ഫോട്ടോ പകർത്തി കഴുകനെ ആട്ടിപ്പായിച്ചു.
കെവിൻ കാർട്ടർ സുഹൃത്തുമൊരുമിച്ച് വിമാനത്തിൽ തിരികെ പറന്നു. ദക്ഷിണാഫ്രിക്കയിൽ മടങ്ങിയെത്തി കെവിൻ താനെടുത്ത ചിത്രങ്ങൾ ന്യൂയോർക്ക് ടൈംസിന് അയച്ചു കൊടുത്തു. 1993 മാർച്ച് 26 പത്രത്തിൻ്റെ 1 പേജിൽ ആ ചിത്രം അച്ചടിച്ചു വന്നു. ലോകവ്യാപകമായി ചിത്രം പ്രചരിച്ചതോടെ പിന്നീട് കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ച് 100 കണക്കിന് ഫോൺ വിളികളും കത്തുകളും ന്യൂയോർക്ക് ടൈംസിൻ്റെ ഓഫീസിലേക്ക് എത്തി. കുട്ടിക്ക് ഭക്ഷണ വിതരണ ക്യാമ്പിലെത്താനുള്ള ആരോഗ്യമുണ്ടായിരുന്നു. ക്യാമ്പിലെത്തിയോ എന്ന് അറിയില്ല. കെവിൻ കാർട്ടറെ ഉദ്ധരിച്ച് പത്രം കുറിപ്പിറക്കി. സുഡാനിലെ അത്യന്തം ഭീകരവും ദയനീയവുമായ അവസ്ഥ ലോകത്തിനു കാണിച്ചു കൊടുത്തെങ്കിലും കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതിരുന്ന ഫോട്ടോഗ്രാഫർക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. ചിത്രത്തിലുള്ള കഴുകനേക്കാൾ ക്രൂരനായ കഴുകൻ കെവിൻ കാർട്ടറാണെന്ന് വരെ പ്രചാരണമുണ്ടായി. കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ചിത്രമെടുക്കാൻ കാത്തിരുന്നതിൻ്റെ കുറ്റബോധത്തിൽ നീറിയ കെവിൻ കാർട്ടർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. നീണ്ടകാലത്തെ പ്രണയബന്ധവും വഴിപിരിഞ്ഞതോടെ മാനസികമായി തകർന്ന കെവിൻ സുഹൃത്തുക്കളിൽ നിന്നുപോലും അകന്നു. 1994 ഏപ്രിൽ 12 ന്യൂയോർക്ക് ടൈംസിൽ നിന്നും കെവിൻ കാർട്ടറെ ആ സന്തോഷ വാർത്ത വിളിച്ചറിയിച്ചു. ഏതൊരു പത്രപ്രവർത്തകനും ആഗ്രഹിക്കുന്ന പരമോന്നത അമേരിക്കൻ പുരസ്കാരം പുലിസ്റ്റർ പ്രൈസ് സുഡാനിലെ പെൺകുട്ടി എന്ന ചിത്രത്തിന്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അഭിനന്ദന പ്രവാഹങ്ങളായിരുന്നു. കുറ്റബോധത്താൽ നേരിക്കൊണ്ടിരുന്ന കെവിൻ കാർട്ടറെ പുലിസ്റ്റർ അവാർഡും അഭിനന്ദനങ്ങളും സന്തോഷിപ്പിച്ചില്ല. അടുത്ത സുഹൃത്തായ കെൻ ഓസ്റ്റർബ്രൂ ഈ സമയത്ത് കൊല്ലപ്പെട്ടത് കെവിൻ കാർട്ടറിന് കടുത്ത ആഘാതമായി. മെയ് 23 കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചടങ്ങിൽ തകർന്ന മനസ്സുമായി കെവിൻ കാർട്ടർ പുലിസ്റ്റർ പുരസ്കാരം ഏറ്റുവാങ്ങി. കെവിൻ കാർട്ടറുടെ സുഡാനിലെ പെൺകുട്ടി എന്ന ചിത്രം വീണ്ടും ചർച്ചയായി. ഫോട്ടോഗ്രാഫറുടെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെട്ടു. കെവിൻ കാർട്ടർ എന്തുകൊണ്ട് കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന ചോദ്യം പലരിൽ നിന്നുമുയർന്നു. ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്കോ മാനുഷിക പരിഗണനയ്ക്കോ കൂടുതൽ പ്രാധാന്യം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ കെവിൻ്റെ മനസ്സ് ആടിയുലഞ്ഞു. കടുത്ത വിഷാദ രോഗത്തിലേക്ക് കൂപ്പുകുത്തിയ കെവിൻ കാർട്ടർ 1994 ജൂലൈ 27 ഓസ്റ്റർ ബ്രൂക്കിൻ്റെ വിധവയെ സന്ദർശിച്ച ശേഷം തൻ്റെ പിക്കപ്പ് വാനുമായി കുട്ടിക്കാലം ചെലവഴിച്ച പാർക്ക് മോറിലേക്ക് പോയി. പിക്കപ്പ് വാനിൻ്റെ പുകക്കുഴലിൽ ഒരു ഹോസ് ഘടിപ്പിച്ച് അതിൻ്റെ ഒരറ്റം വിൻഡോ ഗ്ലാസിലൂടെ ഡ്രൈവർ ക്യാബിനിലേക്കിട്ടു. അകത്തു കയറി വോക്ക്മാനിൽ പാട്ടുകേട്ട് എൻജിൻ ഓണാക്കി. ക്യാബിനുള്ളിലിരുന്ന് പുക ശ്വസിച്ച് താങ്ങാനാവാത്ത തൻ്റെ മാനസിക സമ്മർദ്ദത്തെ ആത്മഹത്യ കൊണ്ട് തോൽപ്പിച്ച് അദ്ദേഹം എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഐ ആം വൈൻഡിങ് അപ്പ്. താങ്ക് യു.